ഫാൻസ് ഷാൻസ് ഹിയർ എല്ലാവർക്കും എസ് എൻ വ്ളോഗിലേക്ക് സ്വാഗതം. ഇപ്പൊ നിങ്ങൾ എല്ലാവരും ടൈറ്റിൽ വായിച്ചു കാണുമല്ലോ, സ്നേക്ക് ആൻഡ് ലാഡർ ദ റിയൽ ഫൺ ബിഗിൻസ്. അതെ, നമ്മൾ ഇന്ന് റിയൽ ആയിട്ട് സ്നേക്ക് ആൻഡ് ലാഡർ കളിക്കാൻ പോവുകയാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ബോർഡ് കാണാൻ താല്പര്യം ഉണ്ടാവും. തീർച്ചയായും നമുക്ക് ആ ബോർഡ് കാണാം. Come on. ഇപ്പോൾ നമ്മൾ ഗെയിം ബോർഡ് കണ്ടുകഴിഞ്ഞല്ലോ, ഇനി നമുക്ക് നമ്മുടെ പാർട്ടിസിപ്പൻസിനെ പരിചയപ്പെടാം. എന്റെ പേര് റയ്യാനാണ്, ഞാൻ അഞ്ചാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. എന്റെ പേര് റയ്ദ്, ഞാൻ മൂന്നാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പൊ നിങ്ങൾ പാർട്ടിസിപ്പൻസിനെ പരിചയപ്പെട്ടല്ലോ, ഇനി നമുക്ക് ഇതിന്റെ ഗെയിം റൂൾ എന്തൊക്കെയെന്ന് പറഞ്ഞുതരാം. ഇനി ഗെയിം റൂൾ അറിയാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഈ നമുക്ക് ഇതാണ് നമ്മുടെ ഡൈസ്. ഈ ഡൈസിൽ ഒന്ന് കിട്ടിയാലാണ് നമ്മൾ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതാണ് റൂൾ നമ്പർ വൺ എന്ന് പറയുന്നത്. റൂൾ നമ്പർ ടു എന്ന് പറയുന്നത്, നമുക്ക് ലുഡോയിൽ പോലെ ആറ് കിട്ടിക്കഴിഞ്ഞാൽ രണ്ടാമതൊരു അവസരം സ്നേക്ക് ലാഡറിൽ കൊടുക്കുന്നില്ല. അതാണ് നമ്മുടെ രണ്ടാമത്തെ റൂൾ. ഇനി ലാസ്റ്റ് റൂൾ എന്ന് പറയുന്നത്, നമുക്ക് ഇത് ഞാൻ തന്നെ മെയ്ഡപ്പ് ചെയ്തതാണ്. ഇതിൽ നമ്മളിപ്പോൾ ഒരു നമ്പറിലേക്ക് നിൽക്കുകയാണെങ്കിൽ നമ്മുടെ റൈവൽ നമ്മുടെ പിന്നിൽ നിന്ന് നമ്മുടെ നമ്പറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ബാക്കിലോട്ട് തന്നെ സ്റ്റാർട്ടിലോട്ട് തന്നെ എത്തും. അതാണ് റൂള്. അത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇതൊരു ചെറിയൊരു മിനി സ്നേക്കൽ ലാഡറാണ്. അതുകൊണ്ടാണ് ഞാൻ ഒരു ടൈറ്റ് ഡിസിഷൻ എടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇനി ഗെയിമിലോട്ട് സ്റ്റാർട്ട് ചെയ്യാം. അയ്യോ, ആദ്യം തന്നെ. അപ്പൊ ഇത് രണ്ടാമത്തെ ടേൺ ആണ്, ഇതിൽ ഒന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് ആദ്യത്തെ കണ്ടസ്റ്റന്റ് ഒന്ന് കിട്ടിയിട്ടുണ്ട്. കേറിക്കോ. അപ്പൊ എൻ്റെ അനിയൻ കയറിയിട്ടുണ്ട്. അപ്പൊ എനക്കിനി ഒന്ന് കിട്ടണം. അപ്പൊ കളിച്ചോളൂ. നാലാണ് കിട്ടിയത്, ബാഡ് ലക്ക്. മൂന്ന് കിട്ടും എന്ന് വിചാരിക്കുന്നു. കളിച്ചോളൂ. നാലാണ് കിട്ടിയത്. രണ്ട് മൂന്ന് നാല്. ഓക്കെ. ആ ഓക്കെ. ആറാണ് കിട്ടിയിരിക്കുന്നത്. അവനക്ക് എന്തായാലും രണ്ടാമതൊരു ചാൻസ് ഇല്ല. രണ്ടാണ് കിട്ടിയിരിക്കുന്നത്. ടു ആണ്. അടുത്ത ലക്ക്, അടുത്ത ചാൻസിൽ കിട്ടുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. രണ്ടെണ്ണയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചാൻസിലും കിട്ടിയിട്ടില്ല. മൊത്ത വിഷമം കാണുന്നുണ്ട്. എന്തായാലും നമുക്ക് അടുത്ത ഇതിൽ എന്തായാലും ഒന്ന് തന്നെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. മൂന്നാണ് കിട്ടി. അപ്പോൾ ആദ്യത്തെ കോണി മിസ്സായി. അപ്പോൾ നമുക്ക് നോക്കാം എന്താ കിട്ടിയിരിക്കുന്നത്. ആ, അവനക്ക് ഒന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത കണ്ടസ്റ്റന്റും നമുക്ക് കയറിയിട്ടുണ്ട്. അവനും കയറി. നാലാണ് കിട്ടി. പോനിപ്പോ 16-ലാണ് നിൽക്കുന്നത്. മറ്റവന് സ്റ്റാർട്ടിൽ തന്നെയാണ്. അപ്പോ അവന് രണ്ട് കിട്ടട്ടെ. നാലാണ് കിട്ടിയിട്ടുള്ളത്. ഒന്നാണ്. ആറാണ് കിട്ടിയിട്ടുള്ളത്. എവിടെ എത്തും നോക്കാം. അപ്പൊ നമുക്കും ഒരാൾ കോണി കീറിയിട്ടുണ്ട്. 23-ൽ എത്തിയിട്ടുണ്ട്. ഇപ്പോ അനിയനേക്കാളും മുന്നിൽ 8-നായി മാറിയിട്ടുണ്ട്.
നാലാണ് കിട്ടിയിട്ടുള്ളത്. ഇനി അനിയന് രണ്ട് കിട്ടിക്കഴിഞ്ഞാൽ ഏട്ടനെ നമുക്ക് സ്റ്റാർട്ടിലേക്ക് എത്തിക്കാം. ഏട്ടൻ എത്ര കിട്ടുമെന്നുള്ളത് നമുക്ക് നോക്കാം. മൂന്നാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇനി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും അവൻ സ്റ്റാർട്ടിലേക്ക് തന്നെ പോകും. അപ്പോൾ ഏട്ടൻ ഡേഞ്ചർ സോൺ തന്നെയാണ്. അഞ്ച് കിട്ടും തന്നെ പ്രതീക്ഷിച്ചുകൊണ്ട്. അതാ അവന് അഞ്ച് തന്നെ കിട്ടിയിട്ടുണ്ട്. ഒന്ന് രണ്ട്. ഓ ഏട്ടനെ നമ്മൾ ആദ്യമായി ഇപ്പോൾ സ്റ്റാർട്ടിങ് സോണിൽ തന്നെ എത്തിച്ചിട്ടുണ്ട്. വിഷമം തന്നെ അടുത്ത് തന്നെ എത്തിയിട്ടുണ്ട്. ഓ എത്ര കിട്ടും നോക്കാം. മൂന്നാണ് കിട്ടിയിട്ടുള്ളത്. ഒരൊറ്റ നമ്പർ കൊണ്ട് അതിൻ്റെ കോണി മിസ്സായിട്ടുണ്ട്. അപ്പം ഇനി അനിയൻ കുട്ടനെ ഇനി നാല് കിട്ടിക്കഴിഞ്ഞാൽ നേരെ പാമ്പിൻ്റെ വായിലാണ് ഇനി പോകാൻ പോകുന്നത്. ഓ ഒന്നാണ് കിട്ടിയിട്ടുള്ളത്, കോണിയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പം അവന് 29 എത്തിയിട്ടുണ്ട്. ഒന്നാണ് കിട്ടിയിട്ടുള്ളത് 5. ഇപ്പോൾ ഡേഞ്ചർ സോണിൽ തന്നെയാണ്. ഒന്ന് കിട്ടിയ പാമ്പിൻ്റെ വായിൽ. മൂന്നാണ് കിട്ടിയിട്ടുള്ളത്. ആ രക്ഷപ്പെട്ടുക്കണോ എന്തായാലും. തവണ 6 കിട്ടിയിട്ടുള്ളത്. എവിടെ പോകും നോക്കാം. ഇപ്പോൾ വീണ്ടും കോണി കയറിയിട്ടുണ്ട്. നേരെ അവൻ 23 എത്തിയിട്ടുണ്ട്. ഒന്നാണ് കിട്ടിയിട്ടുള്ളത്. 32 ഇപ്പോൾ നിൽക്കുന്നത്. സോറി എൻ്റെ മിസ്റ്റേക്കാണ്, 32 33. 5 കിട്ടിയിട്ടുള്ളത്. ഇരുപത്തെട്ടിലാണ് നിൽക്കുന്നത്. തൊട്ടടുത്ത് തന്നെ അനിയനുണ്ട്, 33. മൂന്നാണ്. എവിടെ നോക്കാം. 1, 2 പാമ്പിലേക്ക് ഇടപെട്ടിട്ടുണ്ട്. വീണ്ടും അവന് 24 തന്നെ എത്തി. പാമ്പ് വീണിക്കഴിഞ്ഞു. അപ്പോൾ ഇനി ഏട്ടനെ പാമ്പ് വീഴുമോ എന്നുള്ളത് നമുക്ക് നോക്കിക്കൊണ്ടിരിക്കാം. 3 തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. നമുക്ക് നോക്കാം എവിടെ എത്തും. അവന് രക്ഷപ്പെട്ടിട്ടുണ്ട്, 31. അവൻ്റെ മുഖത്ത് ആ ഇത് കാണാം നമുക്ക്. ഓ തവണ 5 കിട്ടിയിട്ടുള്ളത്. നമുക്ക് നോക്കാം എവിടെ എത്തും. 3. ഓക്കെ, രണ്ടുപേരും പാമ്പിൻ്റെ നടുക്ക് ഇടക്കാണ് നിൽക്കുന്നത്. തീർച്ചയായും ഏട്ടനത് വലിയൊരു പ്രശ്നം തന്നെയാണ്. അനിയൻ പിന്നാലെ ഉണ്ട്. അവനെ സ്റ്റാർട്ടിലേക്ക് അയക്കുമോ എന്നുള്ളത് അറിയില്ല. നമുക്ക് കണ്ടു തന്നെ കാണാം. 3 കിട്ടിയിട്ടുള്ളത്. നമുക്ക് 34 ആളുള്ളത്. 2 കിട്ടിക്കഴിഞ്ഞാൽ ഒരു പാമ്പുണ്ട്. അതേപോലെ 4 കിട്ടിയാലും പാമ്പാണ്. ഇപ്പോൾ ശ്രദ്ധിച്ച് കളിക്കുക, വിജയിക്കാൻ നോക്കുക. രണ്ടുപേരും വാശിയിൽ തന്നെയാണ് കളിക്കുന്നത്. 3 കിട്ടിയിട്ടുള്ളത്. 32 രണ്ടുപേരും. ആള് 32 5 കിട്ടിയിട്ടുള്ളത്. 1, 2, 3, 4 ഓക്കെ, അവൻ സേഫ് ആയിട്ടുണ്ട്. അപ്പോൾ ഒറ്റ പോയിന്റ് അകലെയാണ് വിജയത്തിൻ്റെ. അപ്പോൾ അനിയന് എത്ര കിട്ടും എന്നുള്ളത് നമുക്ക് നോക്കാം. 5 കിട്ടിയിട്ടുള്ളത്. 1, 2, 3, 4, 5 അപ്പോൾ അവനും സേഫ് ആയിട്ടുണ്ട്. അപ്പോൾ ഏട്ടന് 1 കിട്ടണം, അനിയന് 3 കിട്ടണം. കിട്ടുന്ന പ്രതീക്ഷിക്കുന്നു. 3 ഏട്ടന് കിട്ടിയത്. അതുകൊണ്ട് നമുക്ക് എന്തായാലും കടക്കാൻ കഴിയില്ല. 1 തന്നെ അവന് കിട്ടണം.
രണ്ടാണ്. അപ്പൊ ആ വീണ്ടും നമ്മള് ഏട്ടനെ പിന്നോട്ട് തള്ളി സ്റ്റാർട്ടിലേക്ക് തന്നെ പറഞ്ഞയച്ചിട്ടുണ്ട്. അപ്പൊ അനിയൻ ഇപ്പൊ ലീഡായി നിൽക്കുന്നുണ്ട്. ഇപ്പോ രണ്ടാണ് കിട്ടിയിട്ടുള്ളത്, കോണിയാണ് കിട്ടിയിട്ടുള്ളത്. നേരെ അവനെ 16 എത്തിയിട്ടുണ്ട്. ഈ വിജയിക്കുന്ന തന്നെയാണ് വിശ്വാസം. കളിച്ചോളൂ. 3 ലക്കില്ല, നമുക്ക് 1 കിട്ടണം. 3 2 3 അവനും കോണി കയറിയിട്ടുണ്ട്, 32 എത്തിയിട്ടുണ്ട്. വീണ്ടും മത്സരം ടൈറ്റ് ആയിരിക്കുകയാണ്. 5 നന്നായിട്ടില്ല. 1 കിട്ടിയിട്ടുള്ളത്. 3 എന്നിട്ട് ഏട്ടനെ ഏതായാലും 1 കിട്ടി. നീ നിനക്ക് 1 കിട്ടിയാൽ വിജയം ഉറപ്പാക്കാം. വീണ്ടും 5 കിട്ടിയത്. 2 തവണയാണ് 5 കിട്ടുന്നത്. ആ കിട്ടാത്തതിൻ്റെ ഉള്ള ഒരു ഇടങ്ങാറ അവൻ്റെ മുഖത്ത് തന്നെ കാണാം. 6 ഉള്ളത്. എവിടെ എത്തി നോക്കാം. 1 2 3 4 5 ഇത്തവണ അനിയനെയാണ് നമ്മള് സ്റ്റാർട്ടിംഗ് ലൈനിലേക്ക് എത്തിയിരിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരും വിജയിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. 2 നമുക്ക് 1 വേണ്ടത്. 2 കിട്ടിയിട്ടുള്ളത്. 6 2 ഭാഗ്യമില്ല. 4 കിട്ടിയിട്ടുള്ളത്. 2 3 4 ഓക്കെ, 10 11 കിട്ടിയാലേ കോണി കയറാൻ കഴിയുള്ളൂ. 1 അപ്പോ ഫ്രണ്ട്സ്, നമ്മുടെ വിജയം നമ്മൾ കണ്ടിരിക്കുന്നു. ഇതാ ആള് ഇതാക്കുന്നു. ഫ്രണ്ട്സ്, നമ്മുടെ ഗെയിം ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. ഇന്നത്തെ വിജയി നമ്മുടെ റെയ്ഹാനാണ്. തീർച്ചയായും നമുക്കൊരു സർപ്രൈസ്, ഒരു ഗിഫ്റ്റ് ഞാൻ കൊടുക്കാൻ പോകുന്നുണ്ട്. നമ്മുടെ ക്രയോണാണ് കൊടുക്കുന്നത്. തീർച്ചയായും ഇതിങ്ങനെ അർഹതപ്പെട്ടതാണ്. ഫ്രണ്ട്സ്, അപ്പൊ നമ്മളുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഈ വരുന്ന 2020 അവസാനത്തോടു കൂടി അബവ് 1K ആണ് പ്രതീക്ഷിക്കുന്നത്. അതിന് നിങ്ങളുടെ സപ്പോർട്ട് നന്നായി പ്രതീക്ഷിച്ചുകൊണ്ട് പീസ്.